ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു നമ്മുടെ ചാത്തിയാത്തിലായിട്ട് മൊയിലിറച്ചി കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ഈ കേരളത്തിലെ കുറേ പ്രശ്നങ്ങളൊക്കെ കാരണം ഇത്രയും ദിവസം കൂടി വരാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഫ്രീ ആയപ്പോഴത്തേക്കും അത്യാവശ്യം ക്ലൈമറ്റ് ഒന്നും വലിയ കുഴപ്പമില്ലാണ്ടായപ്പോഴത്തേക്ക് വരാമെന്ന് വെച്ചു. അപ്പോൾ എൻ്റെ അത്യാവശ്യം സുഹൃത്തുക്കളായിട്ട് വന്നേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരും ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ ചങ്ക് ബഡീസ് കേട്ടോ, ചങ്കന്മാരാണ്. ഇത് ഗോവിന്ദ്, ഇത് മനീഷ്, ഇത് മനോജ്, ഇത് സെബി. വേറൊരുത്തരെ ഞാൻ കുറച്ച് നാൾ മുമ്പ് പരിചയപ്പെടുത്തിയായിരുന്നു, അവനും വരും. അപ്പോൾ നമുക്ക് തൽക്കാലം ആ സ്ഥലത്തോട്ട് പോവാം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ മൊയിലിറച്ചി കിട്ടുന്ന കട. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്നും ചെല്ലാം. അവിടെ ആൽബിൻ അല്ലേ? ഇത് ആൽബിൻ എന്നാണ് പേര്. ഞാൻ കുറച്ച് നേരം മുമ്പ് പുള്ളിയുടെ ഒന്നും ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടതേ ഉള്ളൂ, വേറെ ഒരു കാര്യം ചോദിച്ചിട്ടില്ല. ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ ഞാൻ ഫസ്റ്റ് ടൈമേ കാണാൻ പോകും. ഒന്ന് പറയാം, ഇവിടെ ഇപ്പോൾ കടയിൽ എന്താണ് സ്പെഷ്യലായിട്ടുള്ളത്? എങ്ങനെയാണ് നിങ്ങള് എന്ന് വെച്ചാ വേറെ വല്ലതും ഇൻക്ലൂഡ് ചെയ്യുന്നത് മൊയിലിന്റെ കൂടെ? ബീഫ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, അതുപോലെ ചില ആൾക്കാർക്ക് മാറി അപ്പൊ അവർക്ക് വേണ്ടിട്ട് നമ്മൾ അഡീഷണൽ കാട ഫ്രൈ, കാട പെരട്ടി ഫ്രൈ, അല്ലെങ്കിൽ ഗോഡ് ബ്രെയിൻ ഫ്രൈ ഉണ്ട്. പിന്നെ ചില ദിവസങ്ങളിൽ ബീഫ് എന്തായാലും അഡീഷണൽ മൊയിൽ റോസ്റ്റ്, മൊയിൽ കൊണ്ടാട്ടം, മൊയിൽ കാന്താരി മുളക് ഫ്രൈഡ്, ഈ മൂന്നൈറ്റം പ്ലസ് റാബിറ്റ് സൂപ്പ്. അപ്പോ നമുക്ക് എന്തായാലും ഇവരുടെ മൊയിലൊന്ന് കഴിച്ചു നോക്കാം. അപ്പൊ നിങ്ങളുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളത് ഒരു പ്ലേറ്റിൽ എനിക്ക് മിക്സ് ആയിട്ട് കാന്താരിമുളകാണ്. ഇത് കാന്താരി മുളകല്ലേ? ഇത് കാന്താരി മുളക്, ഇത് റോസ്റ്റ്, ഇത് കൊണ്ടാട്ടം. അപ്പൊ നമുക്ക് എല്ലാം ഓരോന്ന് ഇതാ ടേസ്റ്റ് ചെയ്യട്ടാ. അപ്പൊ ഞാൻ ഇതുവരെ സത്യം പറഞ്ഞ മൊയിൽ കഴിക്കാറില്ല, കഴിച്ചിട്ടും ഇല്ല. നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ ബീഫും മീനും ചിക്കനും ആണ്. ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യാൻ പോകണം മൊയിൽ. എവിടെ നിറങ്ങണം? ഇത് കൊണ്ടാട്ടല്ലേ? അപ്പം വെച്ചിട്ട് പിടി പിടിക്കണം. കൊണ്ടട മുളച്ച് കൊള്ളാട്ടാ, ഇത് കൊള്ളാം. കൊണ്ടട മുള, ഇത് സാധനം തരുന്ന കാന്താരി മുളക്, ഇത് റാബിറ്റ് കാന്താരി മുളക് കേട്ടോ. ഇതാ ചെറിയ പീസ് എന്നതാ. നമ്മുടെ ചിക്കൻ അത്ര ഒരു പാടൊന്നുമില്ല, കഴിക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. കാന്താരി മുളക് കുളിച്ച് ലാസ്റ്റത്തെ റോസ്റ്റ് കഴിക്കുമ്പോൾ മുയലിൻ്റെ റോസ്റ്റ് ഉണ്ടാ. ഈ രണ്ടിനും വലിയ അരിയൊന്നുമില്ല. കാന്താരി മുളകാണ് ഇതിന്, കാന്താരി മുളകിൻ്റെ ഒരു ചെറിയൊരു അരിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. വേണ്ടതാ, വേറെ ഒരു മൊയിൽ ഫാൻ ആവട്ടെ. നമ്മൾ ഒരു ചിക്കൻ വെറൈറ്റി ആയിട്ടുണ്ട്.
എത്ര വേണോടാ ഇതിന്റെ പൊടിയിട്ട് കഴിച്ചോട്ടെ. അത് ഞാൻ കഴിക്കാത്ത സാധനമാണ്, അതുകൊണ്ടാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് മേടിക്കാം. തോരനില്ലേ ആ തോരന്റെ ഒരു സെയിം മസാല ഫ്ലേവർ ഫീൽ ചെയ്യുന്നുണ്ട്. സമ്മ കൊള്ളാം, നമുക്ക് ആര് പ്ലേറ്റ് തുറമടി കഴിച്ചു നമ്മളിപ്പോ അത്യാവശ്യം മെയിൻ ആയിട്ടുള്ള എല്ലാം തിന്നുന്നുണ്ട്. ഇങ്ങനെ ഇതും ആ സൂപ്പും കൂടി പൊടി പിടിച്ചു കഴിഞ്ഞാൽ അമ്മിട്ടെ അതൊരു കലരി തീർന്നു. ഇതുപോലെ നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല ബുദ്ധികരമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മളൊക്കെ പൊതുവെ ബിസിനസ് തന്നെ ആലോചിക്കുന്നതൊക്കെ ഇങ്ങനൊരു സെറ്റപ്പ് കിട്ടില്ല. നിങ്ങളൊക്കെ എങ്ങനെ ആലോചിച്ചെടുക്കുന്നതാണ് എന്റെ കിളി പോയിരിക്കുന്നത്. കുരുമുളകും കൂടി ഉണ്ടോടാ? ഒരു മൂടി ഉണ്ടല്ലേ. ക്യാമറ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന എന്റെ ഫ്രണ്ട് മനോജ് ചേട്ടാ. അച്ഛനെ തിന്നാൻ പറ്റുന്നില്ല, പക്ഷെ അച്ഛനെ ചേട്ടൻ വായി വെച്ചോളൂ എന്റെ സന്തോഷം. അതിന്റെ കൊതി കാരണം എനിക്ക് വയ്യണ്ടോ. ഏണ്ടാ കൂടെ എല്ലാവർക്കും കഴിച്ചു നോക്കാം. ഇനിയിപ്പോ ഇത് കഴിഞ്ഞ റേറ്റോടെ നോക്കട്ടെ, ഞാൻ പറയാം എല്ലാ ദിവസം പറഞ്ഞു. പക്ഷെ ഫുഡ് ഈ റേഞ്ചിലാണെങ്കിൽ ഞാൻ ചിലപ്പോ വന്നിരിക്കും. മനുഷ്യ കഴിച്ചോളൂ, നീ ആരെങ്കിലൊക്കെ മനസ്സിൽ കഴിച്ചോ. ഒരു സീനില്ല, നല്ല കറക്റ്റ് പരിഞ്ഞില്. അതിൻ്റെ ഇടുന്ന മസാല എനിക്ക് ഫീല്, സാധനം മാറിയെന്ന് മാത്രമേ ഉള്ളൂ. കാന്താരിമുളക് ഫ്രൈഡ് ആയിരുന്നു. കാന്താരിമുളകിന്റെ ഒരു റോസ്റ്റ് ഐറ്റം ആണ്. കുറച്ചും കൂടി സ്പൈസി സാറ്റർഡേ മാത്രം ഉണ്ടാവും. കഴിച്ച സംഭവങ്ങളൊക്കെ കൊള്ളാം. അപ്പൊ മാത്രമേ ഉള്ളൂ നിങ്ങൾ കൊടുക്കുന്ന ഇവൻ ഗോവിന്ദൻ നമ്മുടെ കോട്ടയം അച്ചായനാണ്. എടാ കൊട്ടാ, എങ്ങനെയുണ്ട് നിന്റെ നാട്ടിന്റെ ഫുഡ് വെച്ച് നോക്കുമ്പോ എങ്ങനെ എന്താ അഭിപ്രായം? കോട്ടയത്തും ഇതുപോലെ കിട്ടും, പക്ഷെ ഇത്രയും കിട്ടത്തുമില്ല. ഇത്രയും കിട്ടില്ല. കോട്ടയം സ്പെഷ്യൽ ആയിട്ടുള്ള കോട്ടയത്ത് എന്താ, നല്ല മീൻകറി, നല്ല അടിപൊളി കള്ള്, കള്ളിന്റെ കൂടെ ബീഫ്, നല്ല ബീഫൊക്കെ കിട്ടും, നല്ല ബീഫ് റോസ്റ്റ് ഒക്കെ കിട്ടും. ഈ സാധനം കിട്ടും, ഇത് കിട്ടത്തില്ല, വലിയ പാടാ. അപ്പൊ ഇത് കിട്ടണമെങ്കിൽ മക്കളെ ഇവിടെ തന്നെ വരണം കേട്ടോ. ഇതല്ലാണ്ട് ഇവിടെ വന്നില്ലെങ്കിൽ ഇത് കിട്ടത്തുമില്ല, ഈ ടേസ്റ്റ് കിട്ടത്തുമില്ല. ഞാൻ പൊതുവെ മുയലഴിച്ച് തേടി പോയിട്ടില്ല, ഇതുവരെ ഫസ്റ്റ് ടൈം ആണ് കഴിച്ചതും. പക്ഷെ ഇനി മിക്കവാറും ഇവിടെ പൈസ ഉള്ള അനുസരിച്ച് വരാട്ടാ. കണ്ടല്ലേ, കാണിച്ചേ കാണിച്ചേ. സോറി കിട്ടിയ അത്ര മതി.
നല്ല മണം ഉണ്ട് കേട്ടോ. ഇത് കുടിച്ചു നോക്കട്ടെ, ഒരു ഇൻ്റർവ്യൂ പറയാം. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യമുള്ള ഏരിയൊക്കെ ഉണ്ട്. എന്നാലും വലിയ ഏരിയ കഴിക്കാൻ പറ്റുന്നതാണ്. പ്രസന്റേഷൻ കണ്ട കോൺക്രീറ്റ് ഷെല്ലും ഇതുവരെ ഞാൻ ആൽബിന്റെ കാര്യമാണ് പറഞ്ഞിരുന്നത്. ഇത് ആൽബിന്റെ സുഹൃത്ത് ഡാൽബിൻ അല്ലേ? നിങ്ങളുടെ സുഹൃത്തുക്കളാണോ അതല്ല ചേട്ടനാണോ സുഹൃത്ത്? പേരൊക്കെ ഭയങ്കര സിമിലാരിറ്റീസ് ഉണ്ടോ സുഹൃത്തുക്കളോട്? ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇത് തന്നെ പരിപാടി. എന്താ നമ്മളെ പോലെ തന്നെ ചങ്ക് പഠിച്ചാണ്. അപ്പോഴേ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഇന്ന് വന്നതാണ്. അപ്പം നിങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളാണ് നമ്മുടെ ചങ്ക്. ഓക്കെ, അപ്പം എന്തായാലും ഞാൻ പൈസയൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് ആ പുള്ളിയായിട്ട് ഒന്ന് സംസാരിക്കാം. ഒന്നുകൂടെ അവരെന്താ ചെയ്യുന്നത് അതിനെപ്പറ്റി ഒന്നും വലിയ ഡീറ്റെയിൽസ് അറിയില്ല. അപ്പം വന്ന് നോക്കാം. അപ്പോൾ ഇത് ആൽബിൻ്റെ കടയിൽ നിന്നാണ് നമ്മളിന്ന് മുയർച്ചയും കാര്യങ്ങളൊക്കെ അയച്ച്. അപ്പം നിങ്ങൾ ആരൊക്കെ കൂടെ നടത്തുന്ന ആൽബിനും ഞാൻ നേരത്തെ ഊബർ ഈറ്റ്സിലൊക്കെ ഓടിക്കൊണ്ടിരുന്ന. പിന്നെ വേറെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്ന് രണ്ട് ഇതൊക്കെ ചെയ്തായിരുന്നു നേരത്തെ, അതൊന്നും അങ്ങനെ സക്സസ് ആയില്ല. പിന്നെ ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വന്നെന്ന് പറഞ്ഞാൽ ഈ ഫുഡിന്റെ ഇതായിരുന്നു ഒരു 1.5 ഇയറോളം ഊബർ ഈറ്റ്സിൽ തന്നെ. അപ്പോ എങ്ങനെയാണ് പ്രിപ്പറേഷൻ ഒക്കെ? നിങ്ങൾ തന്നെ വീട്ടിലാണോ അതോ വീട്ടിൽ ചെയ്യോ? അതോ വീട്ടിൽ തന്നെയാണ്. അപ്പൊ അത്യാവശ്യം കുക്കൊക്കെയാണ്? അതിനോട് കൂടുതൽ പോകണ്ട, പോയി കഴിഞ്ഞ പ്രശ്നമുണ്ട്. അതിന് കുഴപ്പമില്ല, എന്തായാലും സംഭവം കലക്കേട്ടാ. സംഭവം ഉഗ്രമാണ്. നിങ്ങളുടെ എഫോർഡേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ആംബിയൻസ് സെറ്റപ്പും എല്ലാം കൊള്ളാം. അപ്പൊ എന്തായാലും എന്നെ പോലെ ഇവരും സ്റ്റാർട്ടേഴ്സ് ആണ്, ഇവരെ വേണ്ടത് നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഈ സ്ഥലം എവിടെയാണെന്ന് നിങ്ങളുടെ പറഞ്ഞു? ചാത്തിയാത്ത് പള്ളിയുടെ അടുത്താണ്, ക്യൂൻസ് വാക്വേലാണ്. ക്യൂൻസ് വാക്വേൽ ആരോടും ചോദിച്ചാലും മുയലിറച്ചി തട്ടിടാന്ന് പറയുമ്പോ തന്നെ നമ്മളിത് പറഞ്ഞു തരും. അത്യാവശ്യം ഫേമസ് ആണ്. രണ്ടു മാസമായി തുടങ്ങിയിട്ട്? ഓൾമോസ്റ്റ് രണ്ടു മാസം കഴിഞ്ഞു. രണ്ടു മാസമായി തുടങ്ങിട്ട് ഇവർക്ക് അത്യാവശ്യം ഫാൻസായി തുടങ്ങി. ഒരു മാസമായി ഞാൻ തുടങ്ങി എനിക്ക് ഫാൻസായി വരുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങള് പരമാവധി എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ എന്തായാലും എന്നെ ഇത്രയും നേരം ഹെൽപ്പ് ചെയ്ത ആൽബിന് എൻ്റെ വക ഒരു ആയിരം നന്ദിയുണ്ട്. അപ്പൊ എന്തായാലും എന്റെ ഈ വീഡിയോ കണ്ട് ആൾക്കാർ വരട്ടെ. ഓക്കെ, അപ്പൊ എന്നാലും ആൾക്കാർ വരുന്നത്. അപ്പൊ ഇത് പറഞ്ഞോണ്ട് സൈൻ ഓഫ് ചെയ്യണം. പെട്ടെന്ന് അവിടെ നിന്നപ്പോഴേ ഒരു പാട്ടിന്റെ ശബ്ദം എന്താണെന്ന് നോക്കിട്ട് വരാട്ടാ. അപ്പൊ ഞാൻ അവിടെ എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നേരത്തെ റിവ്യൂ എടുത്ത ടീം അവിടെ പാട്ട് പാടാന്ന് കേട്ടോ. ഒന്ന് ഒക്കെ എന്താന്ന് കേട്ടിട്ട് വരാം. ഞാൻ നേരത്തെ റിവ്യൂ എടുത്ത പിള്ളേരാണ്. അപ്പോ ഇപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞു ഇവർക്ക് സ്വന്തമായിട്ട് ഒരു ബാൻഡ് ഉണ്ട്. ബാൻഡ് പേരെന്താ? വാക്വേ എന്നാണ് ബാൻഡിന്റെ പേര്. അപ്പോ ഇവര് നേരത്തെ ഞാൻ കേട്ട ആ പാട്ടിന്റെ അവസാന ഒരു പോർഷൻ നമ്മൾ കേട്ടത് പണ്ട് പേര് അമ്മച്ചി എന്നാണ്. അത് ഇവരുടെ ഓൺ കോമ്പോസിഷൻ ആണ്. ഇവർ നമുക്ക് വേണ്ടി ഇപ്പോ ഒന്ന് പാടുമായിരിക്കും. പൊളിച്ചോ
പാട്ടുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന കയറുന്നു. അപ്പോ ഇവരെ പറ്റിയും ചോദിക്കാം, നിങ്ങളെ പറ്റി തോന്നാം. ഞങ്ങളുടെ ബാൻഡിന്റെ പേര് ദ വാക്വേ എന്നാണ്. ചെറിയൊരു പേജ് ഉണ്ട് ഫേസ്ബുക്കിൽ. ഇത് ഡ്രമ്മറാണ് എബി. എബി ഇത് ഞങ്ങളുടെ വോക്കൽ ഷാരോൺ എന്നാണ് പേര്. പിന്നെ ഒരാളും കൂടി ഉണ്ട്, അയാളിപ്പോ ഇവിടെ ഇല്ല. അപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇവരുടെ പേജും എന്തൊക്കെയുണ്ട് അതൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ചെക്ക്ഔട്ട് ചെയ്യാം. ും ബൈ.